തൊപ്പിക്ക് ഒരെട്ടിന്റെ പണി കിട്ടിയിട്ടുണ്ട്. അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് ഒരു പക്ഷെ ആദ്യം വിളി പോയിട്ടുള്ളത് തൊപ്പിക്കായിരിക്കും. പക്ഷെ തൊപ്പി ആ ഒരു വിളി കിട്ടിയ ഉടനെ തന്നെ ലൈവില് വിളിച്ച് പറയാണ് ബിഗ് ബോസ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് പോവുകയാണെന്നുള്ളത്. ഇപ്പൊ റീസെന്റ് പുതിയ ലൈവില് തൊപ്പി പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നെ ചതിച്ചു, ആദ്യം എനിക്ക് കോള് വന്നു, ആ സമയം മുതല് ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ബിഗ് ബോസും ഞാൻ കണ്ടു, പ്രിപ്പയർ ചെയ്തു, എങ്ങനെ വിജയിക്കാന്നുള്ള പ്ലാൻ വരെ റെഡിയാക്കി. ഇപ്പൊ അതാ ലേറ്റസ്റ്റ് ആയിട്ട് ബിഗ് ബോസ് എന്നെ ചതിച്ചിട്ടുണ്ട്, ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പൊ തൊപ്പി ലൈവില് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ രണ്ട് സാധ്യതകളാണുള്ളത്. ഒരു പക്ഷേ തൊപ്പി ബിഗ് ബോസിലേക്ക് പോകുന്നു എന്നുള്ള കാര്യം റിവീൽ ചെയ്തത് കൊണ്ട് തൊപ്പി ഈ സീസണിൽ കളിക്കുന്നുണ്ടെങ്കിൽ, ഈ സീസണിലേക്ക് പരിഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ വരുന്നില്ല എന്നുള്ള പ്രതീക്ഷ നൽകാൻ വേണ്ടിയിട്ട് തൊപ്പിയെ കൊണ്ട് തന്നെ ബിഗ് ബോസ് ചതിച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസ് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ശരിക്കും ബിഗ് ബോസ് തൊപ്പിയെ ഈ സീസണിലേക്ക് പരിഗണിക്കുന്നുണ്ടാകില്ല. കാരണം ബിഗ് ബോസിന്റെ റൂളാണ് വിളിച്ചു കഴിഞ്ഞാൽ ആ കാര്യം സീക്രട്ട് ആയിട്ട് വെക്കണമെന്നുള്ളത്. തൊപ്പിക്ക് ആ കാര്യം അറിയില്ല, ലൈവ് ആയിട്ട് പബ്ലിക് ആയിട്ട് വിളിച്ച് പറയാണ് ഞാൻ സീസൺ സിക്സിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളത്. ഈ ഒരൊറ്റ റീസൺ മതി തൊപ്പിയെ റിജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു പക്ഷേ തൊപ്പിയെ പരിഗണിക്കാതിരുന്നത് എന്ന് കരുതി. ഈ സീസണിലേക്ക് പരിഗണിച്ചിട്ടില്ലെങ്കിൽ പോലും അടുത്ത സീസണിലേക്ക് പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്, ആ സമയത്ത് ഹൈഡ് ചെയ്ത് വെച്ചാൽ മതി, അതല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ടൊക്കെ പരിഗണിക്കാൻ പറ്റും. പക്ഷെ നിലവിൽ തൊപ്പി വളരെ നിരാശനാണ്, ലൈവിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു, ഞാൻ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തിരുന്നു, എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു, എന്തിനാണ് എന്നെ വിളിച്ചിട്ടുള്ളത്, വിളിച്ചിട്ട് എന്നെ ചതിക്കേണ്ടിയിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ചൈൽഡിഷ് ആയിട്ടാണ് തൊപ്പി ആ ഒരു ലൈവിൽ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും മാർച്ച് 10 നടക്കുന്ന ബിഗ് ബോസ് സീസൺ 6 ആ ഒരു ഷോയോടുകൂടി തൊപ്പി ബിഗ് ബോസിൽ ഉണ്ടാകും, അതല്ലെങ്കിൽ ശരിക്കും തൊപ്പി ലൈവിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണോ എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഒക്കെ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.